ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു മഹത് വ്യക്തിയെ പരിചയപ്പെടുത്തി തരാം. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലൊരു മോട്ടിവേഷൻ തന്നെ ആവും ഈ വ്യക്തി. അത് മറ്റാരുമല്ല, എൻ്റെ പ്രിയപ്പെട്ട ഫാദറാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഉപ്പാൻ്റെ ഓൾഡ് വീഡിയോ കണ്ടപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് കരുതി. ഉപ്പ എങ്ങനെയാണ് ഈ പൊസിഷൻ എത്തി എന്നൊക്കെ ആ വീഡിയോയിൽ ലാസ്റ്റ് പാർട്ടിൽ പറയുന്നുണ്ട്, ഉപ്പ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഉപ്പ പുറത്തൊന്നും പോവാറില്ല, വീട്ടിൽ തന്നെയാണ്. ശാരീരിക ബുദ്ധിമുട്ട് കാരണം 77 വയസ്സായി. എന്നാലും പഴയ ഓർമ്മശക്തികൾ എല്ലാം ഉപ്പയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏത് ഡേറ്റ് പറഞ്ഞാലും അത് ഏത് ദിവസമാണെന്ന് ഉപ്പ പറയും. അത് എത്ര പുറകിലോട്ടുള്ളതായാലും വരാനിരിക്കുന്ന ഡേറ്റായാലും. അതുപോലെ തന്നെ അനവധി മൊബൈൽ നമ്പറുകൾ ഉപ്പയുടെ മൈൻഡിൽ ഇപ്പോഴും സേഫാണ്. അള്ളാഹുവിൻ്റെ തോഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഉപ്പയുമായി ഒരു ലൈവിൽ പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് 15 വർഷം മുമ്പ് ഉപ്പയെക്കുറിച്ചൊരു ചാനലിൽ വന്ന റിപ്പോർട്ടാണ്. ഇതാണ് ഉപ്പയുടെ പുസ്തകം. ഇതിപ്പോൾ 250,000 പുസ്തകങ്ങൾ പലരുടെയും കൈകളിൽ എത്തിക്കാൻ ഉപ്പാക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉപ്പാനെക്കുറിച്ച് പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകളാണ്. അതുപോലെ ഒരുപാട് മീഡിയകളിലും വന്നിട്ടുണ്ട്. വീഡിയോസൊക്കെ വന്ന് വീട്ടിൽ വന്നിട്ടും മറ്റും എടുത്തു കൊണ്ടുപോകാറുണ്ട്. അതിൽപ്പെട്ടൊരു വീഡിയോസാണിത്. ഇതെല്ലാം പുസ്തകത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ഇതിപ്പോൾ 3rd അടിച്ച പുസ്തകമാണ്. ഈ ഭാഗത്തൊക്കെ വോയിസിന് വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിക്കണേന്ന്. ലാസ്റ്റ് പാർട്ടിൽ ഉപ്പ പറയുന്നുണ്ട് എങ്ങനെയാണിത് കണ്ടുപിടിച്ചതെന്നൊക്കെ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണുക. ഇതാണ് കലണ്ടറിൻ്റെ പാർട്ട്. ഇവിടെ ഓരോ ഇയറിനും ഇങ്ങനെ ഓരോ ലെറ്ററായിട്ട് കോഡ് കൊടുത്തിരിക്കണാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് ഇയറൊക്കെ നോക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പുസ്തകത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കലണ്ടർ എങ്ങനെയാണ് നോക്കുന്നതെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉപ്പാനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് കാരണം വിശ്രമത്തിലാണ്. അപ്പോൾ നമുക്ക് പിന്നീടൊരു വീഡിയോ ചെയ്യാം. എന്ത് സൂത്രവാക്യം ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ഇപ്പൊ ഇങ്ങനെ കലണ്ടർ തയ്യാറാക്കുന്നത്? എങ്ങനെയാണ് കലണ്ടർ തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, എനിക്ക് ചെറുപ്പത്തിൽ സ്കൂളിൽ പോകാൻ മടിയത്, അതാണ് 1st ആയത്. പിന്നെ 63 വരെ 79 വരെ കർണാടക ആന്ധ്രാ നടന്നീരം കാലത്ത് കിട്ടുന്ന പുസ്തകങ്ങൾ വായിക്കും. മാതൃഭൂമി പേപ്പർ കുറച്ച് വയ്ക്കുന്നത് വായിക്കും. വായന ഓർമ്മതൊക്കെയാണ് എന്നെ. പിന്നെ 79 നാട്ടിൽ വന്നിട്ട് സമയം മലപ്പുറത്തിലെ ഒക്കെയില്ല, അപ്പോഴത്തേക്ക് നാട്ടിലേന്ന് പറഞ്ഞു. ഉടമ്പ് എടുത്തിട്ടില്ല കലണ്ടറിയെ കണ്ടുപിടിച്ചത് ഒരു 13 വർഷം മുമ്പ്. 3-4 വർഷത്തെ മാതൃഭൂമി കലക്ടർ കലണ്ടിയൊക്കെ ഭയ കലക്ടർ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ കൊല്ലം ജനുവരി 1 രണ്ടാമത്തെ കൊല്ലം ജനുവരി 1 അതിൽ മനസ്സിലായി. അത് വെച്ച് കാലത്ത് അതായത് 2001 ജനുവരി 1 തിങ്കൾ വന്ന, 2002 ജനുവരി 1 ചൊവ്വ, 2003 ജനുവരി 1 ബുധൻ വരും, 2004 ജനുവരി 1 വ്യാഴം. 4 അങ്ങനെ വന്ന, 2005 പിന്നെ വെള്ളി വിട്ട് ശനി വന്നു. അത് 2004 അതിവർഷം ഈ 2005 ശനി വന്ന, 2006 പിന്നെ ഞായർ, 2007 തിങ്കൾ, 2008 ഈ വർഷം, 2008 ജനുവരി 1 ചൊവ്വ. എനിക്ക് അടുത്ത വർഷം ബുധനല്ല അത് വ്യാഴം. ഇങ്ങനെ 4 കൊടുക്കുമ്പോൾ ഓരോ ദിവസം കൂടി അതി പിന്നെ അധികം വെച്ച് കാതുകൾ കഴിഞ്ഞ അതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പ്രധാനം തന്നെ. അയാൾ 6 പ്രത്യേകത, 5 നേതാക്കന്മാരെ പ്രത്യേകത ഉണ്ട് നമ്മുടെ ഈ കലണ്ടറിൽ. അതിൽ അയാൾ 6 പ്രത്യേകത, ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 100th വയസ്സിൽ മരിക്കുമ്പോൾ പരസ്പരം കൊണ്ടാടിയിട്ട് 25 പ്രാവശ്യം. അതായത് പിന്നെ 1900 1896 ഫെബ്രുവരി 19 അയാൾ ജനിച്ചു, 1995 ഏപ്രിൽ 10 മരിച്ചു.
പിന്നെ രണ്ടാമത്തെ പ്രത്യേകത അയാൾ പാർക്കുണ്ടിൽ മാപ്പാണ്, അതായത് മരിക്കത്തോളം മരിക്കുന്ന ഡോക്ടർ പറഞ്ഞാണ്. അപ്പോൾ ഒരു പ്രധാനമന്ത്രിയെ പറഞ്ഞു പ്രത്യേകിച്ച് പക്ഷേ അയാൾ അത് കഴിഞ്ഞില്ല. പിന്നെ മരിക്കുന്ന അപ്പോൾ പ്രത്യക്ഷ കോളം വെച്ചപ്പോൾ മൂപ്പര് പോകുന്നത്. മൂന്നാമത്തെ പ്രത്യേകത കോൺഗ്രസ് അല്ലാത്ത ആദ്യത്തെ പ്രധാനം, നാലാമത്തത് പ്രായം കൂടിയ പ്രധാനമന്ത്രി, അഞ്ചാമത്തെ ഇന്ദിരാഞ്ജലി നടത്തി, ആറാമത്തത് മൂപ്പര് മോതിരം കുടിക്കുന്ന ലോകത്തിൽ പ്രസിദ്ധീകരിച്ച പിന്നെ എവിടെയും അറിയപ്പെടുന്ന രീക്ഷയാണ്. ഇങ്ങനെയാണ് ഞാൻ ഈ കലണ്ടർ കാപ്പ്. പിന്നെ ഓരോ വർഷം പിന്നെ മാസത്തിലും വ്യത്യാസം വരുന്നതിന് അതിന് വേറൊരു കാപ്പിലുണ്ട്. ഇപ്പോൾ 2021 ജനുവരി 1 തിങ്കൾ വന്ന ജനുവരി 31 ചൊവ്വ ബുധൻ 2 കൂടെ വ്യാഴാഴ്ച ഫെബ്രുവരി 1 ഫെബ്രുവരി വ്യാഴാഴ്ച എന്താ ഫെബ്രുവരി 28 അതേ വ്യാഴാഴ്ച മാർച്ചും വരും. 29 ഉണ്ടെങ്കിൽ മാർച്ച് പിന്നെ വെള്ളി വരും. ഇതാണ് ഇതിൻ്റെ കാൽക്കുലം. പിന്നെ മാർച്ച് 1 വെള്ളി വന്നാൽ മാർച്ച് 31 ശനി ഞായർ 2 പിന്നെ വിടുക, തിങ്കളാഴ്ച വെയ്യും തരും. അത് പിന്നെ അത് ഏപ്രിൽ 1 തിങ്കളാഴ്ച ഏപ്രിൽ 1 ഏപ്രിൽ 30 ഏപ്രിൽ തിങ്കളാഴ്ച വന്നാൽ ഏപ്രിൽ പിന്നെ 30 അടിസ്ഥാനത്തിന് വേണ്ടി ചൊവ്വ ഈശ്വരം വിടുക, ബുധനാഴ്ച വെയ്യും. ഇത് അതിൻ്റെ കാൽക്കുലം. 31 ഉണ്ടെങ്കിൽ 2 വരിക, 30 ആണെങ്കിൽ 1 മൊബൈൽ നമ്പറുകളൊക്കെ ഇങ്ങനെ കൊടുത്ത് വെക്കുന്നത് അത് അതിനൊക്കെ ഒരു കാരണം, അതിനോട് താല്പര്യം തന്നെ. അതായത് എന്ത് താല്പര്യം നിർത്തിയത് ഒരു അഭ്യാസം നടക്കുക, ഇതിനോട് താല്പര്യം അതാണ് തന്നെ. അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കും. ഇപ്പോൾ ഇവിടുത്തെ ഒരാൾ ചോദിക്കും പിന്നെ നെഹ്റു മരിച്ച ഡേറ്റ് ഏതാ, അങ്ങനെ പറഞ്ഞ് ചെന്നാലും ചോദിക്കില്ല തന്നെ. അല്ലെങ്കിൽ ചോദിക്കും തിരുവനന്തപുരത്ത് നടന്ന ഡേറ്റ്, ആ ഡേറ്റ് പറഞ്ഞു അപ്പുറം ചെന്നാലും ചോദിക്കില്ല. അല്ലെങ്കിൽ ചെറുമാരെ ചോദിക്കും 24 കപ്പെടുത്തും അപ്പുറം ചെന്നപ്പോൾ ഇങ്ങനെ ആവർത്തിക്കുക. ഈ ആവർത്തിക്കലാണ് ഇതിൻ്റെ പ്രധാനം. ആവർത്തിക്കും തോറും ഇത് പ്രാക്ടീസ് പോകും. അറിവ് പറഞ്ഞു കൊടുക്കും തോറും അറിവ് കൂടും. അറിവ് പൂജയിച്ചാൽ ഉള്ള അറിവ് നഷ്ടപ്പെടുകയുള്ളൂ. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ ഈ നടക്കിൽ അറിവ് പറഞ്ഞു കൊടുക്കുക, അറിയാത്ത പഠിക്കാൻ പറ്റിയത് അറിവ് പൂജയ്ക്കലും പൂജയല്ല പറഞ്ഞു കൊടുക്കാറ്. അത് കമ്പ്യൂട്ടർ കാണിക്കേണ്ട വേദിയിൽ ആ ദിവസം ഞാൻ ഒരു മണിക്കൂറിന് 1000 ഡേറ്റ് പറഞ്ഞാൽ 1000 ഡേറ്റിൻ്റെ ദിവസം ഞാൻ എൻ്റെ ഓർമ്മയിലുണ്ട്. ഓർമ്മയിൽ നിർത്തി പറയാണ്, 1950 ജനുവരി ഏതാ എനിക്കറിയാം, 60 ജനുവരി ഏതാറിയാം, 1945 ജനുവരി ഏതാറിയാം, 1910 ജനുവരി ഏതാ എനിക്കറിയാം, 1995 ജനുവരി ഏതാണ്. ഇടയിലെ മാസം ഞാൻ വരണമെന്നാണ്. അതാണ് ഇതിൻ്റെ കാരണം. താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് സാധിക്കും? താല്പര്യമാണ്. 1974 ജൂലൈ 31 ദിവസം 1974 ജൂലൈ 31 പിന്നെ ബുധനാഴ്ച 1981 ഞായർ വന്നാൽ പിന്നെ ജൂലൈ 1 ശനിയാഴ്ച വരും. അത് ലീഫ് ഇയർ ഉണ്ടെങ്കിൽ അത് ജനുവരി 1 ഞായറാഴ്ച വന്നാൽ അതേ ഞായറാഴ്ച തന്നെയാണ് ജൂലൈ 1 വരും. പിന്നെ ജനുവരി 1 ഞായറാഴ്ച വന്നാൽ അതേ ഞായറാഴ്ച തന്നെ ഒക്ടോബർ 1 വരാം. അത് ലീഫ് ഇയർ ഉണ്ടെങ്കിൽ അത് തിങ്കളാഴ്ച വരും. ഇതാണ് ജനത്തിൽ ഓർമ്മയിൽ പോകണം. അതാണ് ഇതിൻ്റെ മെച്ചം. പിന്നെ ഏപ്രിൽ 1 വരിക, അത് ലീഫ് ഇയർ ഉണ്ടെങ്കിൽ ആ ഞായറാഴ്ച തന്നെയാണ് ഏപ്രിൽ 1 വരിക. അത് വെച്ചാണ് കാൽക്കുലം. അതാണ് പെട്ടെന്ന് ഇത് കണക്കുന്നത്. പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ വട്ടം നമ്പറത്തിൻ്റെ വഴി ഞാൻ പറയും. അതായത് ശകുന്തളദേവി കമ്പ്യൂട്ടർ പരാജയപ്പെട്ട് കണക്കിൽ, അതായത് 100 500 എത്രയെന്ന് വെച്ചാൽ അത് പറയുമ്പോഴത്തേക്ക് പറയാനുള്ള പേര് ഗിന്നസിപ്പിൽ വരും. അത് കണക്കിൽ അതുപോലെ ഞമ്മൾക്ക് ഗിന്നസിപ്പിലൊന്നും വന്നിട്ടില്ല. ഏപ്രിൽ 1 വരുമ്പോൾ 10 വരുമ്പോൾ പക്ഷേ നമ്മളത് ഏത് ഡേറ്റ് പറഞ്ഞാലും കമ്പ്യൂട്ടറിട്ട് കാണിക്കേണ്ട വേദിയിൽ 1965 ജനുവരി 1 പറയും. അതുപോലെ ഏത് ഡേറ്റ് അപ്പൊ ഞാൻ പേജ് എടുക്കും. ഞാൻ പേജ് എടുക്കുന്നുണ്ടോ?
വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു ഫോർ വാച്ചിങ്.